ഏതെങ്കിലും സമസ്യകൾക്ക് പരിഹാരവും തേടിക്കൊണ്ട് താങ്കളുടെ ഉറ്റ മിത്രമോ ബന്ധുവോ താങ്കളെ സമീപിക്കുകയാണെങ്കിൽ താങ്കൾ അതിവിദഗ്ധമായി സമർത്ഥമായി ആ സമസ്യയ്ക്കുള്ള സമാധാനം നൽകുന്നതായിരിക്കും. എന്നാൽ അതേ സമസ്യ സ്വന്തം ജീവിതത്തിൽ വരികയാണെങ്കിൽ ആ സമസ്യയ്ക്ക് സമാധാനം കണ്ടെത്തുവാൻ താങ്കൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായും വരുന്നു. എന്തുകൊണ്ടാണ് ഈ വിരോധാഭാസം സംഭവിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടെന്നാൽ മറ്റൊരാളുടെ വിഷമം താങ്കൾ കേൾക്കുന്ന സമയത്ത് താങ്കൾ ആ വിഷമത്തിൽ നിന്നും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. വിഷമം അനുഭവിക്കുന്നത് മുന്നിലുള്ള വ്യക്തിയാണ്, താങ്കൾ കേവലം സാക്ഷിയാണ്. അതിനാൽ താങ്കളുടെ മനസ്സിന് ആ സമസ്യയ്ക്കുള്ള സമാധാനം കണ്ടെത്തുവാനുള്ള ശേഷി വളരെ അധികമായിരിക്കും. എന്നാൽ അതേ സമസ്യ താങ്കൾക്ക് വന്നു ചേരുമ്പോൾ ആ സമസ്യയോട് താദാത്മ്യം പ്രാപിക്കുന്നതിനാൽ താങ്കളുടെ മനസ്സ് പ്രക്ഷുബ്ധമായി മാറുന്നതാണ്. പ്രക്ഷുബ്ധമായ മനസ്സിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ജലാശയത്തിൽ വീണ നാണയമെടുക്കുവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ജലാശയത്തിൽ നിന്നും ഉടനെ കരകയറി നിൽക്കുക എന്നതാണ്. ജലാശയം തെളിഞ്ഞു തുടങ്ങുമ്പോഴാണ് ആ നാണയത്തെ അടിത്തട്ടിൽ കണ്ടെത്തുവാൻ സാധിക്കുക. എന്നാൽ ഇതിന് വിപരീതമായി നാണയം വീണ ഉടനെ തന്നെ ജലാശയത്തിൽ താങ്കൾ അതിനെ തിരയുവാൻ ശ്രമിച്ചാൽ ആ ഭാഗമാകെ കലങ്ങി മറിയുകയും താങ്കളുടെ നാണയം ഒരിക്കലും ലഭിക്കാതെയാവുകയും ചെയ്യും. ഇതുപോലെ തന്നെ മനസ്സിലെ ശാന്തി നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ സാക്ഷിയായി ആ സാഹചര്യത്തെ നിരീക്ഷിക്കുക എന്നതാണ് ഒരാൾ ആദ്യം ചെയ്യേണ്ട കർത്തവ്യം. അപ്പോൾ സ്വന്തം സമസ്യകൾക്ക് സ്വയം സമാധാനം കണ്ടെത്തുവാനുള്ള വിദ്യ മനസ്സിൽ ഉദയം കൊള്ളുന്നതാണ്. പരീക്ഷിച്ചു നോക്കൂ.